വിവാദ വ്യവസായി റോയി കുര്യന്റെ കോതമംഗലത്തെ കരിങ്ങഴയിലെ വീട്ടിലും കോതമംഗലം ടൗണിലെ ഓഫീസിലും രാജകുമാരിയിലെ വിവാദ ക്വാറിയിലും ഉൾപ്പെടെ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ബുധനാഴ്ച രാവിലെ 8:30 ഓടെയാണ് റെയ്ഡ് ആരംഭിച്ചത്. രാവിലെ 8:30 എത്തിയ ഉദ്യോഗസ്ഥർ വീട്ടിൽ റെയ്ഡ് നടത്തി. പിന്നീട് റോയിയുടെ ഉടമസ്ഥതയിലുള്ള ടൗണിലെ ചിട്ടി കമ്പനിയിലും പരിശോധന നടത്തുകയാണ്. റോയി കുര്യൻ ഇടുക്കിയിലെ ശതകോടീശ്വരനാണ്. റോയി കുര്യനേക്കാൾ അക്യാബ്രെ കുര്യൻ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് വ്യക്തമായി അറിയാം. കേരളം അങ്ങനൊന്നും മറക്കില്ല. ഈ മുതലിനെ നിരവധി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുര്യൻ മിക്കപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. മന്ത്രിമാരുടെ ബിനാമിയായി കേരളത്തിലുടനീളം പാറമടകൾ നടത്തുന്നുണ്ട്. തീർന്നില്ല കള്ളപ്പണ ഇടപാട്, അനധികൃത സ്വത്ത് സമ്പാദനം, സ്ത്രീകളെ ഉന്നതർക്ക് കാഴ്ചവെക്കൽ, ലഹരി ഇടപാട് തുടങ്ങി സകല ഉടായ്പിന്റെയും കേന്ദ്രമാണ് ക്യാബ്രെ കുര്യൻ. മന്ത്രിമാരുടെ അടക്കം ബിനാമിയായി ക്യാബ്രെ കുര്യൻ പാറമടകൾ നടത്തുന്നുണ്ട്. ഈ ക്യാബ്രെ കുര്യന്റെ കോട്ടയിലാണിപ്പോൾ കേന്ദ്ര ഇന്റലിജൻസും കേന്ദ്ര ആദായ നികുതി വകുപ്പും ഇടിച്ചു കയറിയിരിക്കുന്നത്. നിരവധി പേർ റെയ്ഡോടെ കുടുങ്ങും. റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇടുക്കിയിലെ കള്ളപ്പണത്തിന്റെ മുഖ്യ കേന്ദ്രമാണിവിടം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി കോതമംഗലം റിപ്പോർട്ടർ മനോജ് ഗോപി നമുക്കൊപ്പം ചേരുന്നു. മനോജ്, എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വിവാദ വ്യവസായി റോയി കുര്യന്റെ വീട്ടിൽ, അഥവാ ബ്ലാക്ക് റോയ് എന്ന് വിളിക്കുന്ന ക്യാബ്രെ കുര്യന്റെ വീട്ടിലാണ് ഇന്ന് ആദായ നികുതി വകുപ്പ് ഇന്ന് രാവിലെ റെയ്ഡ് തുടങ്ങിയിട്ടുള്ളത്. റോയി കുര്യനെ നമ്മൾക്കറിയാം, രാജകുമാരിയിൽ ക്യാബ്രെ ഡാൻസ് നടത്തി കോവിഡ് സമയത്ത് നിരോധിത മേഖലയിൽ മന്ത്രിമാരുൾപ്പെടെ MLA മാരുൾപ്പെടെ ക്യാബ്രെ ഡാൻസ് നടത്തി കുപ്രസിദ്ധിയായ റോയി കുര്യൻ 1 കോടി രൂപ അളവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് പേരിൽ കുപ്രസിദ്ധിയായിരിച്ച റോയി കുര്യൻ കോതമംഗലമാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. കോതമംഗലം സ്വദേശിയാണ്. ഇന്ന് വെളുപ്പിന് റോയി കുര്യൻ്റെ വീട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വളയുകയും 8:30 മണിക്ക് ആ വീടിനുള്ളിൽ പ്രവേശിക്കുകയും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി രേഖകൾ പിടിച്ചെടുത്തായിട്ട് പറയപ്പെടുന്നെങ്കിലും യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയില്ല. പിന്നീട് മുൻപ് ബ്ലാക്ക് റോയ് അഥവാ ക്യാബ്രെ കുര്യൻ കോതമംഗലത്ത് ഒരു വലിയ ആഡംബര വാഹനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിന് മുകളിൽ കയറിയുന്നുണ്ട്, ടൗണിൽ ബ്ലോക്കാക്കുകയും പിന്നീട് കേസുകൾ നിരവധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ണി മുകുന്ദൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അളവിൽ കൂടുതൽ സ്വത്ത് സമ്പാദനം നടത്തുന്ന അവർക്ക് വ്യവസായികളെ പരിശോധന നടത്തുന്നത് ബ്ലാക്ക് റോയെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് റോയുടെ എത്ര സ്വത്ത് ഉണ്ട് എന്നുള്ളത്, കണക്കില്ലാത്ത സ്വത്തുക്കൾ, കണക്കില്ലാത്ത ക്വാറികൾ ഒക്കെ ഇത് ആദായ നികുതി വകുപ്പ് ഒരേ സമയം രാജകുമാരിയിലും കോതമംഗലം ടൗണിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും കോതമംഗലം രാമല്ലൂര് അദ്ദേഹത്തിൻ്റെ വസതിയിലുമാണ് ഇപ്പോൾ റെയ്ഡ് തുടരുന്നത്. അദ്ദേഹം അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്, അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിരവധി രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു ആദായ വകുപ്പ് ഉദ്യോഗസ്ഥൻ കർമ്മാന്വേഷണോട് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും റെയ്ഡ് തുടരുകയാണ്. എല്ലാ സ്ഥാപനങ്ങളും, അദ്ദേഹത്തിന് ഒരേ സമയം എല്ലാ സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. അളവിൽ കവിഞ്ഞ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമാണ് ഈ റെയ്ഡിലേക്ക് നയിച്ചതെന്നാണ് ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കർമ്മാന്വേഷണത്തിന് വേണ്ടി മനോജ് ഗോപി, കോതമംഗലം.